മൂന്നാം പകൽക്കാലം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്ഥാനത്ത് താഴ്ത്തിയേൽപ്പിച്ചു നമ്മുടെ കാതുകളെ ദൈവ ശബ്ദത്തിനായി വിട്ടുകൊടുക്കാം. ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നിലയ്ക്കുന്നതിലും ഉപരിയായി കരുതാമെന്ന് പറഞ്ഞവരാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് മറ്റൊരു മനുഷ്യന്റെയും വാക്ക് കേൾക്കുന്നവനല്ല. നമ്മുടെ കർത്താവ് നമ്മുടെ വാക്ക് ശ്രദ്ധിക്കുന്നവന്. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാണ്. അങ്ങനെയാണ് നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത് ഉപ്പിനാൽ രുചി വരുത്തിയതും ദൈവകൃപയിൽ ആയിരിക്കുന്നതുമാണ്. ഒരു വാക്കുകൊണ്ട് പോലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഒരു വേദന വരുവാൻ ഇടയാകരുത്. എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ വാക്കുകൊണ്ട് ആരെങ്കിലും ഹൃദയത്തിനകത്തൊരു വേദന വന്നുകൊണ്ട് നമുക്ക് തോന്നിയാൽ നാം പോയി നിരപ്പ് പ്രാപിക്കണം. എന്തുകൊണ്ടാണ് നിരപ്പ് പ്രാപിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നുണ്ട്, നിനക്ക് ആരോടെങ്കിലും നീരസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് നിന്നോട് ഉണ്ടെന്ന് നിന്റെ ഹൃദയത്തിൽ തോന്നിയാൽ നീ സന്ധ്യമയങ്ങുമ്പോൾ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ആ കാര്യം പോയി നിരപ്പ് പ്രാപിച്ചൊക്കെ വരണമെന്ന്. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കുന്നവരെ സ്വർഗത്തിലെ ദൈവം അവന്റെ ബലമുള്ള ഭുജത്താലും ഉയർത്തുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ താഴ്ചയിൽ നിന്ന് നമ്മെ ഉയർത്തിയ ദൈവത്തിന് ഇന്ന് പകൽക്കാലം വിശുദ്ധ കരങ്ങൾക്ക് നല്ല മഹത്വം കൊടുക്കാമോ? ദൈവം നമ്മെ ധാരണം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വായിക്കാം സദൃശ്യവാക്യങ്ങൾ പത്രം അധ്യായം അതിന്റെ 22, 23, 24 വാക്യം. സദൃശ്യവാക്യങ്ങൾ 10 അതിന്റെ 22, 23, 24 വാക്യം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല, ദോഷം ചെയ്യുന്നത് ദോഷന് കളിയാകുന്നു, ഞാനും വിവേകിക്ക് അങ്ങനെ തന്നെ, ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് വന്ന് ഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യം എഴുതിയത് ലോകത്തിന്റെ മാനവരാശിയുടെ നന്മയ്ക്കും ദൈവത്തിന്റെ അരുളപ്പാട് ലോകത്തോട് വിളിച്ചു പറയുവാനുമാണ്. ജീവിതത്തിന്റെ വഴിയാത്രയിൽ ശലോമോൻ കണ്ട പലതും തന്നെ സന്തോഷത്തിലേക്കല്ല നടത്തി കൊണ്ടുപോയത്, പിന്നെയോ വളരെ ദുഃഖത്തിന്റെ ആഴങ്ങളിലേക്കും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്കും ശലോമോൻ കടന്നു പോകേണ്ടേ തീർന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് തനിക്ക് നേരിട്ടത് എന്റെ മറ്റു കൂട്ടു സഹോദരങ്ങൾക്ക് വന്ന് ഭവിക്കരുത് എന്നുള്ള ആഗ്രഹത്തോടെ എഴുതിയ ഒരു പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ സഭാപ്രസംഗി. ഇതിന് ഓരോ വാക്യങ്ങളും നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് മറ്റുള്ളവരോടല്ല പറയുന്നത്, എന്നോട് സ്വർഗത്തെയും പറയുകയാണ്. ഞാൻ രൂപാന്തരപ്പെടണം, ഞാൻ മാനസാന്തരപ്പെടണം, ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറണം. എന്നാൽ ഇന്ന് പകലിൽ ഉപവാസ പ്രാർത്ഥന മൂന്നാം പകലിൽ നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ച് നോക്കാം എത്രത്തോളം നാം ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദമുള്ളവരായിരിക്കുന്നു. ആത്മാർത്ഥതയോടെ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര നേരം നാം പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മുടെ പ്രവൃത്തി പദത്തിൽ ദൈവത്തിന് പ്രസാദമുള്ളതാണോ നാം ചെയ്യുന്നത്, അതോ ലോകത്തെ പ്രസാദിപ്പിക്കാനാണോ നാം ചെയ്തു കൂട്ടുന്നതൊക്കെ? എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം പ്രസാദിപ്പാൻ ആഗ്രഹിച്ചാൽ നീ ലോകത്തിൽ അംഗീകരിക്കപ്പെട്ടവനായി മാറും.
എന്നാൽ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞാൽ ലോകം നിന്നെ ചേർത്ത് പിടിക്കുകയില്ല. ഏതെങ്കിലും കാരണവശാൽ ലോകം നിന്നെ ചേർത്ത് പിടിച്ചാൽ അതിന്റെ പിന്നിൽ അവരുടെ നന്മ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് പകരം ഞാൻ പറയട്ടെ, നമ്മുടെ കാര്യത്തിലെ നന്മ തീർന്നു പോകുമ്പോൾ നമ്മെ പ്രതീക്ഷിക്കുന്നവരെല്ലാം, നാം പ്രതീക്ഷിക്കുന്നവരെല്ലാം നമ്മെ ഇട്ടേച്ച് പോകും. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറയുന്നത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. ദൈവം തരുന്ന സമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം ഉയർത്തുന്ന ഉയർച്ച ആരാലും താഴ്ത്തപ്പെടുവാൻ കഴിയത്തില്ല. ദൈവം തരുന്ന ആരോഗ്യം ഒരു രോഗത്തിനും കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ദൈവം തരുന്ന ഭവനത്തിനകത്ത് ദൈവിക ആരാധന ഉയരുമെങ്കിൽ വചനം പറയുന്നു നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷമുണ്ടാകുമെന്ന്. അങ്ങനെയാണെങ്കിൽ നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷമുണ്ടാകണമെങ്കിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായെങ്കിലേ പറ്റു. അങ്ങനെയാണ് ദൈവത്താൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. വചനം പറയുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടി വരുന്നില്ല. നമ്മൾ എത്ര അധ്വാനിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ശേഖരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്വാനിക്കാൻ ബലം തന്നത് ദൈവമാണെന്ന് ഓർക്കാതെ പോകുന്നത് കൊണ്ടാണ്. ആയുസ്സും ആരോഗ്യം ബലം തരുവാൻ ലോകത്തിലെ ഒരു വൈദ്യനോ ഒരു മെഡിസിനോ കഴിയത്തില്ല. അതൊക്കെ താൽക്കാലികമാണ്. എന്നാൽ ആയുസ്സും ആരോഗ്യവും ബലവും തരുവാൻ കഴിവുള്ള വിലയുമില്ല, ആരും എന്നെ അംഗീകരിക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട. കുഞ്ഞെ, ആർക്കും ലോകത്ത് നിന്നെ വേണ്ട എങ്കിലും നിന്നെ ഒഴിവാക്കിയ ദൈവത്തിന് നിന്നെ വേണം. ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാറിപ്പോകും, നിന്റെ കണ്ണുനീരിന്റെ അവസ്ഥ മാറിപ്പോകും, നിന്റെ നഷ്ടങ്ങളും കഷ്ടങ്ങളും മാറി സകല ലാഭമായി തീരും. അതിന് നീ ദൈവത്തിന്റെ മഹത്വം എന്ന് രക്ഷിക്കാൻ തയ്യാറാവണം. സമ്പത്ത് ഉണ്ടാക്കുവാൻ മനുഷ്യൻ ഓരോ ദിവസവും ബന്ധപ്പെട്ട് ഓടുകയാണ്. താൻ ആഗ്രഹിക്കുന്ന സമ്പത്ത് തന്റെ കരത്തിൽ വരുന്നില്ല എന്ന് കാണുമ്പോൾ പലപ്പോഴും നേരായ പാത വിട്ട് കുറുക്ക് വഴി തേടാറുണ്ട്. ലോകത്തിലെ മനുഷ്യനെ ഒന്നും നമ്മൾ കൂടുതൽ നോക്കണ്ട, നമ്മുടെ വിശ്വാസി കുടുംബങ്ങളെ പാസ്റ്റർമാരെ നോക്കിയാൽ മതി. ലോകത്തിലെ മനുഷ്യരൊന്നും അധികം നമ്മൾ നോക്കണ്ട. നമ്മൾ സമ്പത്ത് വർദ്ധിക്കുവാൻ വേണ്ടി ദൈവത്തെ മറന്നോടുമ്പോൾ ആ സമ്പത്ത് നമുക്ക് അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കുറെ സമ്പത്ത് കൂട്ടി വെച്ചിട്ട് തിന്നാൻ ഭാഗ്യമില്ലെങ്കിൽ കൂട്ടി വെച്ചത് കൊണ്ട് എന്തർത്ഥം? ഇവിടെ ദൈവത്തിന്റെ തിരുവെഴുത്തിൽ ശലോമോൻ പറയുകയാണ്, സ്വത്രം നിന്റെ അധ്വാനത്താൽ സമ്പത്ത് കൂടി വരുന്നില്ല. സമ്പത്ത് കൂടണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നിന്നോട് കൂടെ വേണം. ഈ നല്ല പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിലെ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ സമ്പത്ത് കുറഞ്ഞു പോകത്തില്ല, നിന്റെ ആരോഗ്യം കുറഞ്ഞു പോകത്തില്ല, അടുത്തത് പറയുന്നത് എന്തുവാ? ദോഷം ചെയ്യുന്നത് ദോഷന് കളിയാകുന്നു. ദോഷം ചെയ്യുന്നത് ദോഷ അവന്റെ വിചാരം മറ്റൊരു പോലെ ദോഷം ചെയ്താൽ അവൻ വേദനിക്കുന്ന കാണുമ്പോൾ ഒരു സുഖമുണ്ട്. നമ്മുടെ നാട്ടിലൊരു പഴത്തൊരു ആരാട്ടമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ്.
ഇപ്പൊ പലരും സ്വന്തം അമ്മയുടെ സുഖമല്ല നോക്കുന്നത്, നാട്ടുകാരുടെ അമ്മയുടെ സുഖം നോക്കി അവരെ എങ്ങനെ നശിപ്പിക്കാം, അവരെ എങ്ങനെ തകർക്കാം, അവരെ എങ്ങനെ കരയിക്കാം, അവരെ എങ്ങനെ ദേശത്ത് നിന്ന് ഓടിക്കാം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തിന്റെ കാര്യം, നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നീ നോക്കാതെ നാട്ടിൽ ആരുടെ കാര്യം നോക്കിയാലും നീ രക്ഷപ്പെടത്തില്ല, അവരും രക്ഷപ്പെടത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്ക് ആവശ്യമുള്ളത് നീ എന്നോട് ചോദിക്കാനാ പറയുന്നത്. നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ലോകത്തോട് പറയാനല്ല പറയുന്നത്, ദൈവത്തോട് പറയാനാ പറയുന്നത്. എന്നാൽ നാം പലപ്പോഴും ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങൾ പറയാറില്ല, നമ്മുടെ പരാതികൾ പറയാറില്ല, നമ്മുടെ ഇല്ലായ്മകൾ പറയാറില്ല. നാം ലോകത്തിലെ പ്രഭുക്കന്മാരിലോടാ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പരാതികളും സങ്കടങ്ങളും ഒക്കെ പറയുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മൾ പല സങ്കടങ്ങളും പറയാനായിട്ട് മന്ത്രിസഭയുടെ മുമ്പിൽ കീജയും വിളിച്ചുകൊണ്ട് ചെല്ലാറുണ്ട്. അവസാന സങ്കടം പറയാൻ ചെല്ലുന്നു, നമുക്ക് കിട്ടുന്ന സന്തോഷമാണോ സങ്കടമാണോ? സങ്കടമാ കിട്ടുന്ന. കാരണം പോലീസിന് നല്ല സുന്ദര ലാത്തിയടിയും സോപ്പ് വെള്ളം കുടിക്കുന്ന ഒരു അനുഭവം അവസാനം ആശുപത്രി ബെഡിൽ പോയി കിടന്ന് കരയുന്ന ഒരു അനുഭവത്തിലേക്ക് വരിക. നിനക്ക് സമാധാനം വേണമോ? ലോകത്തിലെ മനുഷ്യരെ ആശ്രയിച്ചാൽ നിനക്ക് സമാധാനം കിട്ടത്തില്ല, പാസ്റ്ററിൽ ആശ്രയിച്ചാൽ സമാധാനം കിട്ടത്തില്ല, സമ്പത്തിൽ ആശ്രയിച്ചാൽ സമാധാനം കിട്ടത്തില്ല. സമാധാനം തരുവാൻ കഴിയുന്ന കർത്താവിനെ ആശ്രയിച്ച് നിന്റെ സങ്കടങ്ങൾ അവന്റെ മുമ്പിൽ പറയാൻ തയ്യാറുണ്ടെങ്കിൽ ലോകം നിന്നോട് കൂടെ വരും, നിന്റെ സന്തോഷം കണ്ടുകൊണ്ട് നിന്റെ ദൈവത്തെ എനിക്കും വേണമെന്ന് പറഞ്ഞ് ശ്രമിക്കുന്നത്. അവരുടെ സന്തോഷം കണ്ട് കൂടെ സന്തോഷിക്കുവാനല്ല. ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നുണ്ട്, കല്യാണ നിശ്ചയം നടത്തിയിട്ട് ഒരുവൻ തന്റെ കൂട്ടാളിയെ വിട്ടയച്ച് തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. പോകുമ്പോൾ അവന് ദ്രഹ്മ പണം കൊടുത്തിട്ടാ പോയത്. എന്തിനാ പണം കൊടുക്കുന്ന വെച്ചാൽ തിരിച്ചു വന്ന് താൻ വിവാഹം കഴിച്ച് ആദ്യ രാത്രി തന്റെ അടുക്കൽ ചെല്ലുമ്പോ പറയും, ഞാൻ നിന്നെ ഏൽപ്പിച്ച ആ ദ്രഹ്മപ്പണം എനിക്ക് തിരിച്ചു തരണം. അത് കൊടുക്കുവാൻ വേണ്ടി അവൾ വളരെ സൂക്ഷ്മതയോടെ അത് തന്റെ മടിക്കുത്തിനകത്ത് കെട്ടിയിട്ടുകൊണ്ട് നടക്കും. ആ കല്യാണം കഴിയുന്ന ദിവസം, കല്യാണത്തിന്റെ അതേ ദിവസം രാത്രി അത് കൊടുക്കാൻ വേണ്ടി ആരും കാണാതെ ആരെയും കാണിക്കാതെ കൊണ്ടു നടക്കുക, തൻ്റെ തൻ്റെ പ്രാണപ്രിയന് വേണ്ടി കൊടുക്കുക. ഒരു ദിവസം അവളുടെ കയ്യിൽ നിന്ന് താൻ കുനിഞ്ഞപ്പോൾ ഒരു ദിവസം പണം കാണാതെ പോയി എന്ന് തിരുവെഴുത്ത് പറയുന്നു. അവൾ ആ വീടെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി തൻ്റെ കയ്യിൽ നിന്ന് പോയ ബ്രഹ്മപ്പണത്തിന് വേണ്ടി. ഒടുവിൽ ആ ബ്രഹ്മപ്പണം തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവൾ മാത്രമല്ല സന്തോഷം, നാട്ടുകാരെ കൂട്ടുകാരെ വീട്ടുകാരെയൊക്കെ വിളിച്ചു ിട്ട് പറ, എന്റെ പ്രാണപ്രിയ എനിക്ക് തന്നിട്ട് പോയ എന്റെ ബ്രഹ്മപ്പണം എന്റെ കയ്യിൽ നിന്ന് കാണാതെ പോയി. ഞാൻ ഒത്തിരി വേദനപ്പെട്ടു. അവൻ വരുമ്പോൾ അവൻ ചോദിക്കുമ്പോൾ ഞാൻ തിരിക്ക് എങ്ങനെ കൊടുക്കുമോ ഓർത്തി വ്യാകുലപ്പെട്ടിട്ട് ഞാൻ ഇവിടെ എല്ലാം അടിച്ചു വാരി തൂത്തു വാരി നോക്കിയപ്പോൾ എനിക്ക് കിട്ടി. ആ അഴുക്കുകൾക്കിടയിൽ നിന്ന് ആ ബ്രഹ്മപ്പണം എനിക്ക് കിട്ടി. ഞാൻ അതെടുത്ത് സൂക്ഷിച്ച് എന്റെ ബ്രഹ്മപ്പണത്തോട് കൂടെ വെച്ച് നിങ്ങൾ വരി നമുക്ക് കാണാതെ പോയത് കിട്ടിയത് കൊണ്ട് നമുക്കൊന്ന് സന്തോഷിക്കാം. പ്രിയ ദൈവമക്കളെ, ഈ പകലില് നാം കൂടി വന്നത് കരഞ്ഞും വിലപിച്ചും നെടുവുറുപ്പിട്ട് മടങ്ങുവാനല്ല. കാണാതെ പോയ നമ്മെ തിരഞ്ഞെടുത്ത ദൈവസന്നിധിയിലാണ് ദൈവത്തെ സന്തോഷത്തോടെ ആരാധിക്കാൻ ആ സന്തോഷത്തെ തള്ളിക്കളിക്കാൻ ശ്രമിക്കുന്ന പിശാചിനെ കണ്ടിട്ട് നിരാശപ്പെടുവാനല്ല. പിന്നെയോ വിടുവിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി സന്തോഷിക്കാനാണെങ്കിൽ അനേകർ മരണം വഴിയായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു.
അനേകർ രോഗം ബാധിച്ചവരായി മാറ്റപ്പെട്ടു. അനേകർ സാമ്പത്തിക കടഭാരം കയറിയിട്ട് ആത്മഹത്യ ചെയ്തു. പലർക്കും സ്വസ്ഥത ലഭിക്കാതെ നാട് വിട്ടു പോയി. പലരും വിഷക്കുപ്പിയും കയറിന്റെയും തൂണും കൊണ്ട് മരച്ചിലകൾ തേടി നടക്കുമ്പോൾ നിന്നെയും എന്നെയും പോറ്റി പുലർത്തി നിനക്ക് മരിക്കും കിടന്നുറങ്ങുമെന്നല്ല, വീട് തന്നു, ഒടുക്കുവാൻ മാറി കൊടുക്കുവാൻ വസ്ത്രങ്ങൾ തന്നു, മക്കളില്ലാത്ത നിനക്ക് മക്കളെ തന്നു, കൂട്ടാളിയെ തന്നു, നിനക്ക് ജീവിക്കാൻ എല്ലാ സാഹചര്യങ്ങളും സ്വർഗത്തിൽ ഒരുക്കിയപ്പോൾ അത് കണ്ട പിശാച് അതിനെ തകർക്കുവാൻ തന്ത്രങ്ങൾ മരയുമ്പോൾ അത് കണ്ടിട്ട് ഭയപ്പെടാതെ വിശ്വസ്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിട്ട് പറ, പിശാചിനെ എതിർക്കുന്ന കൃപയെ നിന്നെന്ന് പറ, ഈ ലോകം മനുഷ്യനെ കാണുന്നു തിന്നുകൊണ്ടിരിക്കുക, ലോകത്തോട് എതിർക്കുന്ന പറ, ദൈവകൃപയെ തന്നെന്ന് പറ, കടഭാരം കയറി മനുഷ്യൻ ആത്മഹത്യയ്ക്ക് വേണ്ടി ഓടുമ്പോൾ അവന്റെ ലക്ഷ്യം അവൻ വീഴുമെന്നല്ല മറ്റുള്ളവനെ വീഴ്ത്താം എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് പകരം ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വാസിയായാലും അവിശ്വാസിയായാലും നീ കുഴിക്കുമ്പോ ഓർത്തോണം ഞാനും ഇതിനകത്ത് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്ത പറഞ്ഞു വെറുതെ കുഴി കുഴിക്കല്ലേന്ന്. സ്വത്താണ് കുഴി കുഴിക്കണോ കുഴിയിൽ വീഴും, കെണി ഒഴിക്കണോ കെണിയിൽ വീഴും. ആരും വീഴ്ത്തണ്ട, ദൈവം തന്നെ അവരെ വീഴ്ത്തണം. അതുകൊണ്ട് നമുക്ക് ദൈവം പറയുന്നത് കേട്ടനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ തയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു കെണിയിലും വീഴത്തില്ല, ഒരു കുഴിയിലും വീഴത്തില്ല. പിന്നെ അവിടെ വീഴും, നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ വീഴും. ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുമ്പോൾ ആ കരം കൊണ്ട് താങ്ങി സ്വർഗം ഉയർത്തും. സ്വർഗം ഉയർത്തിയാൽ പിന്നെ നിന്റെ തല താഴ്ത്തുവാൻ ലോകത്തിലെ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. കാരണം പലപ്പോഴും ദൈവം പൈതലെ നിന്റെ തല കുനിഞ്ഞെടുത്തുന്നു സ്വർഗം ഉയർത്തിനെ താഴ്ത്തുവാൻ വേണ്ടി പിശാച് പല തന്ത്രങ്ങളുമായി നീ അടുക്കൽ വരും. ഒന്ന്, നിന്റെ കൂട്ടാളിയെ നോക്കി കുറ്റം പറഞ്ഞുകൊണ്ട് വരും, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി കുറ്റം പറഞ്ഞുകൊണ്ട് വരും, നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് വരും. എന്നാൽ ഞാൻ പറയട്ടെ, പിശാചിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പല പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതും പലതും പറഞ്ഞുകൊണ്ട് നിന്നെ അടുക്കലേക്ക് പിശാച് വരും. എങ്ങനെയാ വരുന്നത്? കൊപ്പും തുമ്പിക്കയുമായിട്ടല്ല വരുന്നത്. അമ്മച്ചനായി, ശേഷക്കാരനായി, കൊച്ചപ്പനായി, കൊച്ചമ്മയായി, ബന്ധുക്കാരായി, സ്വന്തക്കാരായി വരും. എന്തിനെന്നറിയാമോ? നിന്റെ വിശ്വാസത്തിൽ നിന്ന് നിന്നെ തള്ളിയിടുവാൻ. എന്നിട്ട് വന്ന് പറയും, നീ 10 വർഷമായില്ലേ ദൈവത്തെ സേവിക്കാൻ പോയിട്ട്, എന്നിട്ടും എന്തേ നീ ഇങ്ങനെ കിടക്കുന്നു ദൈവത്തെ സേവിക്കാത്ത? നിന്റെ കൊഞ്ഞമ്മ അവൾ അനുഗ്രഹിക്കപ്പെട്ടു, ഓ നിന്റെ കൊച്ചപ്പൻ അവൻ പേർഷ്യയ്ക്ക് പോയി, നീയോ നിന്റെ മക്കളോ ഇതുവരെ ഉയർത്തപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പിശാച് കൈയടിച്ച് ചിരിക്കുന്നു. അത് കേട്ട് വിശ്വാസിയേ നീ തല കുനിക്കാൻ പോയി. അവൻ അതൊക്കെ നേടിയിട്ട് ആശുപത്രി കിടന്നതിന് അന്തസ്സം നടക്കണം പറയണം. അവന്റെ വീട്ടിൽ കരച്ചിലും പല്ലുകടി ഉയർന്നുകൊണ്ട് നെടുവർപ്പ് നിലവിളി വരുമ്പോൾ ഞാനും എന്റെ കുഞ്ഞുങ്ങൾ സുഖമായിട്ട് കിടക്കണം വ്യായ പോടാതിന്റെ പാടുന്ന ധൈര്യമാണ് സഹോദരങ്ങളെ. സ്വന്തം വലിയ കോടികൾ സമ്പാദിച്ച് ബാങ്കിൽ വിട്ട് പൂർത്തി വരുന്നതുമായ യേശു എന്ന് നോക്കുന്നവരാരും വഴി വീട് കിടക്കാൻ സമ്മതിക്കുന്നത്. യേശു കർത്താവ്, നീ വീഴുന്നെങ്കിൽ നിന്റെ കയ്യിലെ പ്രവൃത്തി ദോഷമാണ്. വചനം പറയുന്നത് നിന്റെ പ്രവൃത്തിക്ക് ശക്തക്ക ശിക്ഷ ദൈവം നിനക്ക് തരും. നമുക്ക് തോന്നി ഈ മനുഷ്യർ പറയുന്നതാണ് വലിയ ശിക്ഷ, നല്ല സഹോദരങ്ങളെ
ശിക്ഷ തരാൻ യോഗ്യതയും അർഹതയുള്ള സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവം ശിക്ഷിക്കാൻ തീരുമാനിച്ച പിന്നെ നിന്നെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ഇവിടുത്തെ ഒരു പ്രവാചകനും ഒരു പാസ്റ്ററും ഒരു മന്ത്രവാദിക്കും ഒരു ശബരിമലയ്ക്കും കഴിയുന്ന സമയത്ത് അതൊരു ദൈവത്തിന്റെ കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും. നിന്റെ കുഞ്ഞിന്റെ വിഷയമാണോ, അവരുടെ ഭാവിയുടെ വിഷയമാണോ, നിന്റെ കൂട്ടാളിന്റെ വിഷയമാണോ, ലോകത്തിൽ ആർക്കും അതിന് ശാശ്വതമായ പരിഹാരം തരാൻ പറ്റത്തില്ല. അതിന് പരിഹാരം തരാൻ കഴിയുന്നവൻ സർവശക്തനായ ദൈവമാണ്. വിളിച്ചു വേർതിരിച്ചു എങ്കിൽ എന്റെ ജീവിതത്തിന്റെ പാതയിൽ നീ എന്നെ കൂടെ നിൽക്കണമെന്ന് പറ. സ്വർഗം ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. മനുഷ്യർ പലരും പറയും, എന്തേ നിന്റെ കുഞ്ഞിനെ നീ പഠിപ്പിച്ച് വലിയ കൊമ്പത്തെ ആളാക്കാമെന്ന് പറഞ്ഞു ആ പാസ്റ്റ് പറയുന്ന കേട്ടിട്ട് നീ അറിഞ്ഞു തിരിച്ചിട്ട് എവിടെ നിന്റെ കൊച്ചുങ്ങള് രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ ചോദിക്കും. അപ്പോഴാ നമ്മൾ ചിന്തിക്കുന്നത്, അന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ വാക്ക് കേൾക്കേണ്ടി വരത്തില്ലായിരുന്നല്ലോ. എന്റെ ദൈവം അങ്ങനെ പറയിക്കുന്നവനല്ലെന്ന് വിശ്വസിക്കേ. എന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ വിളിച്ച് ഇറക്കിയിട്ടുണ്ടെങ്കിൽ, നിന്നെ അരികിലേക്ക് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറ ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ആർക്കും അവനെ തടയാൻ പറ്റത്തില്ല. സ്വർഗം പറഞ്ഞത് അതുപോലെ നിവർത്തിക്കും. അതിനുവേണ്ടി കാത്തിരിക്കണം, അവന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ വചനം പറഞ്ഞ വാക്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നാം യോസഫിനെ എടുത്തൊന്ന് പഠിച്ചേ. നമ്മളെല്ലാം കേൾക്കുന്ന പ്രസംഗമാണ് യോസഫിനെ കുറിച്ച്. യേശുവിന്റെ നിഴലായി ദൈവത്തിന്റെ വചനത്തിലൂടെ കാണുന്നുണ്ട്. തന്റെ മുമ്പിൽ എല്ലാം പ്രതികൂലമായി, തന്റെ അപ്പനെങ്കിലും തന്റെ കൂടെ നിൽക്കും എന്ന് താൻ വിശ്വസിച്ചിട്ട് ആ അപ്പൻ പോലും അറിയാതാണ് തന്റെ ജീവിതത്തിന്റെ തലങ്ങൾ മാറിപ്പോയത്. എന്നിട്ടും യോസേഫ് ദൈവത്തിന് മാറിയോ? പൊത്തിഫറിന്റെ ഭവനത്തിൽ നിൽക്കുമ്പോ യോസേഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമുണ്ട് നമ്മുടെ നടുവിൽ. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും യോസേഫ് പറഞ്ഞു, ദൈവം എന്നെ മറന്നില്ല. ചെറിയ കൊച്ചു വിഷയമാണ്, ദൈവത്തെ കുറ്റം പറയും, ദൈവ മക്കളെ കുറ്റം പറയും, ദൈവ ദാസനെ കുറ്റം പറയും, ദൈവ സഭയെ കുറ്റം പറയും. ഇത് കണ്ടുകൊണ്ട് ചിരിക്കുന്ന ഒരാളും സങ്കടപ്പെടുന്ന ഒരാളും കൈയടിച്ചിരിക്കും, കൂട്ടുകാരനെ കൂട്ടിച്ചിരിക്കും. ആരാണെന്നറിയാമോ? പിശാച്. എന്തിനാ ചിരിക്കുന്നറിയാമോ? എടാ ഞാൻ ജയിച്ചതാ. അവൾ ഇത്രയും കാലം വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഉറപ്പൊക്കെ ധൈര്യമൊക്കെ പ്രാപിച്ച് നിന്നവള് ഇപ്പൊ തോറ്റടാ എന്ന് നിന്നെ ഓർത്ത് എപ്പോഴും കാത്തിരിക്കുന്ന ഒരാളുണ്ട്. നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നിന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. അവൻ അത്ര സർവശക്തനാണ് ദൈവം. ആ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആർക്കും തടയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും നീ ദൈവത്തോട് കൂടെ നിൽക്കാൻ ആഗ്രഹിച്ച ലോകം മുഴുവൻ നിനക്ക് അനുകൂലമായി നിന്റെ പിന്നാലെ വരും. നമ്മൾ പല പ്രസംഗങ്ങളും കാണുന്നുണ്ട്, നമ്മൾ പല ദൈവ മക്കളെയും കാണാറുണ്ട്. എന്നാൽ കണ്ട ദൈവങ്ങളുടെ ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്ക്, സഹോദര സ്നേഹിത കുഞ്ഞ് അമ്മമ്മ അച്ഛയ ബ്രദറെ സിസ്റ്ററെ, ഈ ദൈവത്തെ സേവിക്കാൻ പോയിട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ പോയിട്ട് എവിടെയെങ്കിലും തോറ്റുമുണ്ടോ ചോദിച്ചു നോക്ക്, എന്തിനെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ ചോദിച്ചു നോക്ക്. ഒരിക്കലും കുറഞ്ഞു പോയി ആരും പറയുന്നില്ല. അവർക്ക് പറയാൻ കഴിയും, ദൈവത്തിന്റെ കൃപയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ദൈവം എന്നെ ഇന്നയോളം നിർത്തി എന്ന് പറയും.
എന്തുകൊണ്ടാണെന്നറിയാമോ? അത് പറയുന്നത് അവനറിയാം ലോകം മുഴുവനും എന്നെ തള്ളിക്കളഞ്ഞ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തിയപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നവൻ അവനോട് പറഞ്ഞത് ഇന്ന് നിവർത്തിച്ച് എന്നെ സന്തോഷത്തോടെ കരം പിടിച്ച് നടത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഭാഗ്യമുള്ളവനാണെന്നേ പറയത്തുള്ളൂ. ഒരിക്കലും ഞാൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിപ്പോയിട്ട് തോറ്റുപോയി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. 57 വയസ്സുണ്ട്, സ്വന്തം. ഇതിനകത്ത് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഞാൻ തോറ്റുപോയി, അയ്യോ ഞാൻ ക്ഷീണിച്ചു പോയി, അയ്യോ എല്ലാവരെയും നഷ്ടമായി പോയി എന്ന് പറഞ്ഞവരാരെയും ഞാൻ കണ്ടിട്ടില്ല. കാരണം ദൈവത്തിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിക്കുന്നവർ നീ കൊടുത്താൽ നീ അനുഗ്രഹിക്കപ്പെടും. ആർക്ക് കൊടുക്കണം? നിനക്ക് വേണ്ടി, നിന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. കൊടുത്താലൊന്നും നടക്കത്തൊന്നുമില്ല കേട്ടോ. അവരൊക്കെ ഇങ്ങനെ വയറ് നിറച്ച് നിന്നിട്ട് അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉപ്പില്ല, പുളിയില്ല, പിന്നെ സാമ്പാറിന്റെ രസം കുറവ്. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പയറ് നീ കൊടുത്തു നോക്ക്, അതുകൊണ്ട് വാങ്ങുമ്പോഴേ ഒരു സ്വോത്രം പറയും, അത് തിന്നാൻ നേരത്തെ ഒരു സ്വോത്രം പറയും, തിന്നു കഴിഞ്ഞ ഒരു സ്വോത്രം പറയും, പോകാൻ നേരത്തെ ഒരു സ്വോത്രം പറയും. ആ പോകുന്ന സമയത്ത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടേ പോകും. അപ്പൊ പിന്നെ അവൻ അനുഗ്രഹം അല്ലാതെ അവന്റെ ജീവിതത്തിൽ നഷ്ടവും കഷ്ടവും വരാനിടയാകുമോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. ദൈവത്തിന്റെ വാചനം പറയുന്നത് ഇങ്ങനെയാ, നിന്റെ കാലെടുത്ത് കുത്തുന്ന ഇടം ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിലേ ആ വീടിനും അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ എന്തു വേണം? നിന്റെ മേലുള്ള ശാപം നീങ്ങിയേ പറ്റൂ. ആ ശാപം ആരെ കൊണ്ട് നീക്കാൻ പറ്റത്തുള്ളൂ? ദൈവത്തെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ദൈവം ആ ശാപത്തെ നീക്കിയാൽ പിന്നെ ആർക്കും നിന്റെ മേലൊരു ശാപം ഇടാൻ പറ്റത്തില്ല. അത് തിരിച്ചറിയാതെ പോഷൻ മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടി പല പദ്ധതികൾ കൂടുതൽ ദൈവമക്കൾക്ക് നേരെയാ പോഷൻ കളിക്കുന്നത്. കാരണം ദൈവമക്കൾ തിരിച്ച് പ്രതികരിക്കത്തില്ലല്ലോ. ദൈവമക്കള് തിരിച്ച് പ്രതികരിക്കത്തില്ല. ചീത്ത പറഞ്ഞാലും തല്ലിയാലും കളിയാക്കിയാലും ദേശത്ത് നിന്ന് അടിച്ചോടിച്ചാലും അവര് തിരിഞ്ഞു നിൽക്കത്തില്ല. അതിന്റെ കാരണം അവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അവർക്ക് വേണ്ടി പ്രതികരിക്കാൻ ഒരു സൈന്യമുടെ യഹോവ ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ്. ഈ നല്ല പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരെ പോക്കറ്റിലിരിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല, നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവന്. അങ്ങനെ ആ ഹൃദയത്തിനകത്ത് വേറെ ആവശ്യമില്ലാത്ത ഒന്നും കേറല്ല. 10 കോടി രൂപ കൊടുത്ത് ലോകത്തിന്റെ മുമ്പിൽ ദാനധർമ്മങ്ങൾ ചെയ്താലും നീതി കിട്ടത്തില്ല. നീതി കിട്ടണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ഇവിടെ ഒത്തിരി പേര്, ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. നമ്മളെല്ലാം നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന ഒരു കാര്യമാണ്. അവർക്കും ഈ പ്രമാണം ബാധകമാണ്. പക്ഷെ പലരും ഇത് ഒരു ചെവി കൊണ്ട് കേട്ടിട്ട് മറു ചെവിയുടെ തള്ളിക്കളയുക ചെയ്തു. കുറച്ച് പതി പൈസ കൊടുത്താൽ നീതി ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പൈസയെ കൊണ്ടുവരും. അങ്ങനെ നീതി ലഭിക്കുമെന്ന് വിശ്വസിച്ച് വന്ന 2 പേരെ വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അവരെ പേരെന്തോ മക്കളെ? കുറച്ചു ഇതിനകത്ത് ആൾക്കാരൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ നിങ്ങൾ പറയുന്നതൊക്കെ ആൾക്കാർ അറിയട്ടെ, എന്റെ കൊച്ചുങ്ങൾക്ക് എല്ലാം അറിയാമെന്ന്. പണം കൊടുത്ത് അനുഗ്രഹം നേടാം, കൃപ നേടാം എന്ന് ചിന്തിച്ച് ചെന്നവര് ചെല്ലുന്ന സമയം വരെ ഭയങ്കര ആഗ്രഹമാണ് ആ കൃപയ്ക്ക് വേണ്ടി, ആ ദൈവത്തിന്റെ മഹത്വം കാണാം. ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ചിന്ത, ഈ പണം എല്ലാം കൂടെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തോ ചെയ്യും? പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട്, കുഞ്ഞെ ഇത്രക്കേ നീ വിറ്റുള്ളൂ, ആ ഇത്രക്കേ വിറ്റുള്ളൂ. ദൈവാത്മാവിനോട് കള്ളം കാണിച്ചത് കൊണ്ട് നിന്റെ കാര്യം പോക്കാം,
എന്താ പ്രവാചകൻ പറഞ്ഞു, ഇത്ര രൂപ കൊണ്ട് തന്നെങ്കിലേ ഞാൻ നിന്നെ അനുഗ്രഹിക്കത്തോട് ഈ കൃപ പ്രാപിക്കാൻ പറ്റുന്ന പ്രവാചകൻ പറഞ്ഞു. ദൈവത്തിന്റെ വചനത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്ര രൂപ ഉണ്ടെങ്കിലേ നീ അനുഗ്രഹിക്കപ്പെടത്തോന്ന്? പണം തരുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കണം, പണത്തിനല്ല മഹത്വം കൊടുക്കേണ്ടത്. അതൊന്നും അറിയാതെ അടുത്ത പണം കൊണ്ട് തന്റെ അമ്മാമ്മയെ കയറി വന്നു. അമ്മാമ്മയെ കയറി വന്നിട്ട് വന്നപ്പോ ചോദിക്കും, മക്കളെ ഇതേ ഇത്രയേ ഉള്ളു ദേവദാസനെ, നിന്റെ ഭർത്താവിന്റെ കാല് വാദിക്കുന്നത് ഈ പൊക്കാങ്ങോട്ട്. ദൈവാത്മാവിനെ മറയ്ക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി, ദൈവ മക്കൾക്ക് വിരോധമായി, ദൈവദാസന്മാർക്ക് വിരോധമായി, ദൈവ സഭയ്ക്ക് വിരോധമായി ആരൊക്കെ മാറിയിട്ടുണ്ടോ, ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, അവരും അവരെ തലമുറയും ഭൂമിയുടെ ഉൾപ്പരപ്പിൽ സുഖമായി ജീവിച്ച ചരിത്രമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നാല് തലമുറ വരെ ശാപവും ആയിരം തലമുറ വരെ അനുഗ്രഹവും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ശാപം നാല് തലമുറ കൊണ്ട് തീരുകയും അനുഗ്രഹം ആയിരം തലമുറ വരെ വരുന്നത് എങ്ങനെയാണെന്നൊന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിക്കട്ടെ. നമുക്ക് നമ്മളെല്ലാരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഓടുന്നവരാ, നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നവരാ, നമ്മളെല്ലാം അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദശാംശം കൊടുക്കുന്നവരാ, നമ്മളെല്ലാം അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി സഭയിൽ ചെന്നിരുന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നവരാ. അങ്ങനെയാണെങ്കിൽ ഈ അനുഗ്രഹം ശാപമായി മാറുന്നത് എങ്ങനാ? ആദ്യം നിന്നെ കൊടുക്കണം, അത് കഴിഞ്ഞ് നിന്റെ ഹൃദയത്തെ കൊടുക്കണം, അത് കഴിഞ്ഞ് നിന്റെ മക്കളെ കൊടുക്കണം, അത് കഴിഞ്ഞ് നിനക്കുള്ള സകല സമ്പത്തിനെ ദൈവം നിനക്ക് ഏൽപ്പിക്കണം. എന്നിട്ട് പറഞ്ഞു, കർത്താവെ ഇത് അനുഭവിപ്പുള്ള കൃപ നീ എനിക്ക് തരണം. ഇത്ര ദൈവത്തോട് പറയണം. ഇത് പറയാതെ പണം കൊടുത്ത് കൃപ വിലയ്ക്ക് വാങ്ങാം, അനുഗ്രഹം വിലയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞ എന്റെ അപ്പന്റെ സന്നിധി ഒന്ന് കിട്ടുന്നില്ല. ഒന്ന്, നമ്മുടെ വല്യപ്പച്ചന്മാര് ചെയ്ത പാപം, അവരുടെ മേൽ വീണ ശാപം, അവരെ അവരുടെ തലമുറയെ തിരുത്താൻ ആളില്ല എങ്കിൽ, അവരുടെ തലമുറ ദൈവത്തെ അറിയാൻ തയ്യാറായില്ലെങ്കിൽ, അപ്പന്മാർ ചെയ്ത പാപവും ശാപവും ആ തലമുറയിൽ വരും. അവർക്ക് ജനിക്കുന്ന തലമുറ പിതാക്കന്മാർ ചെയ്ത പാപത്തിന്റെ വഴി തന്നെയാണ് യാത്ര ചെയ്യുന്നെങ്കിൽ, നാലാം തലമുറ വരുമ്പോൾ അവർ ഭൂമിയുടെ മേൽ ശേഷിക്കാതെ പോകും. എന്നാൽ നിന്റെ വല്യപ്പച്ചൻ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയെങ്കിൽ, നിന്റെ വല്യപ്പച്ചൻ കൊച്ചുമോനോട് പറഞ്ഞു കൊടുക്കും, മക്കളെ യേശുവിനെ മുറുകെ പിടിച്ചാൽ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അത് കേട്ട കുഞ്ഞ് യേശുവിനെ മുറുകെ പിടിച്ചിട്ട് അവന്റെ തലമുറ പറഞ്ഞു കൊടുക്കും, മക്കളെ വല്യപ്പച്ചമാ സേവിച്ച ദൈവമാ, നമ്മൾ ആരാധിക്കുന്ന ദൈവം, ആ ദൈവത്തിൽ ആരാധിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നാലാം തലമുറയാകുമ്പോൾ പിതാക്കന്മാർ ദൈവം ഞങ്ങളുടെ കൂടെ വിശ്വസിച്ചിട്ട് ആ ദൈവത്തെ മുറുകെ പിടിക്കും, ആ തലമുറ ആയിരം തലമുറ അനുഗ്രഹിക്കപ്പെടും എന്ന ദൈവത്തിന് വിലയ്ക്ക് വാങ്ങുവാനും ദൈവം ോടി ദൈവങ്ങളും അതിലേറെ ഭൂത പ്രേത പിശാചുക്കളും കുടികൊള്ളുന്ന ഈ ഭൂമണ്ഡലത്തിൽ ദൈവങ്ങളില്ല, ദൈവമേ ഉള്ളൂ. അത് ജീവിക്കുന്ന ദൈവമാ. നിലവിളി കേട്ടാൽ ഓടി വന്ന് ആ നിലവിളിക്ക് മറുപടി തരുന്ന ഒരു ദൈവമേ ഉള്ളൂ, അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സ്തോത്രം. പോഷന് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ കളിയായിട്ടാക്കും, തമാശായിട്ടാക്കുന്നത്. അതിനടുത്ത പറഞ്ഞു പറയാമോ, നമ്മൾ വായിക്കാമോ? ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവൻ ഭവിക്കും.
പേടിക്കുന്നത് തന്നെ അവൻ ഭവിക്കും. ശരിയാണോ എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. പേടിക്കുന്നത് തന്നെ ഭവിക്കുമോ? സ്തോത്രം. എസ്തേറിന്റെ പുസ്തകം ആറാമത് പിന്നെ അഞ്ചാം അധ്യായം പതിനാലാം വാക്യവും ആറാം അധ്യായം പതിമൂന്നാം വാക്യവും വായിക്കാം. എസ്തേറിന്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനാലാം വാക്യം. കൊട്ടാരത്തിൽ ഇല്ലാത്ത യാതൊരു പേരും പ്രശസ്തിയും ഇല്ലാത്ത പ്രാർത്ഥിക്കുന്ന മൊർദെഖായി അവന് പേടി. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഹാമാന് രാജസ്ഥാനത്ത് നിൽക്കാൻ ഈ പ്രാർത്ഥിക്കുന്നവർ തടസ്സമാണ്. കള്ളത്തരങ്ങൾക്കും കൊള്ളതായ്മയ്ക്കും കൂട്ടു നിൽക്കുന്നവരോടും കൂടെ കൂടാനാണ് ഹാമാൻ ഇഷ്ടം. സത്യസന്ധമായി ദൈവത്തെ വിളിക്കുന്നവരോടെ കൂടുവാൻ അവന് മനസ്സില്ല. അതിന്റെ കാരണം വെട്ടിപ്പും തട്ടിപ്പും അവന് സ്ഥിര തൊഴില്. എങ്ങനെയും രാജാവിനെ കടത്തി വെട്ടിയിട്ട് രാജ്യഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. പക്ഷെ മോർദെഖായിയെ കാണുമ്പോ കാണുമ്പോ അവന്റെ അകത്തൊരു വെപ്രാളമാണ്. എനിക്ക് ഈ പദവിലേക്ക് വരാൻ കഴിയാത്ത ഭയം അവന്റെ അകത്ത് നിരാശ അവന്റെ അകത്ത് അധികാരവാദ കയ്യിലാമാന്റെ കയ്യില. എന്നിട്ടും എന്റെ ഭയം അവനെ കടന്നു പിടിച്ചു, നിരാശ അവനെ കടന്നു പിടിച്ചു. കാശുള്ളതും ഹാമാന്റെ കയ്യിൽ, ഹാമാന്റെ കൂടെയാണ്. പക്ഷെ എന്തുകൊണ്ടാ പിന്നെയും അവൻ ഭയക്കുന്നത്? പ്രാർത്ഥിക്കുന്ന ഹാമാനെ കാണുമ്പോഴാ, പ്രാർത്ഥിക്കുന്ന മോർദെഖായിയെ കാണുമ്പോ അവന്റെ അകത്തൊരു ഭയം. കാരണം അവനും അറിയാം പ്രാർത്ഥിച്ച ദൈവം ഇറങ്ങി പ്രവർത്തിക്കുമെന്ന്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനെ നശിപ്പിക്കണം. ഹാമാൻ തീരുമാനിച്ചു, അകത്ത് ഭയമുണ്ട്, അവനെ നേരാണൊന്നും നശിപ്പിക്കാൻ പറ്റത്തില്ല. അകത്ത് ഭയമുണ്ട്, അവനെ അങ്ങനെയൊന്നും അവനെ തൊഴാൻ പറ്റത്തില്ല. അത് തന്ത്രങ്ങൾ. ഈ ഭയമുള്ളവര്, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവര് തന്ത്രങ്ങളാണ് തിരയുന്നത്. ഒന്നും അറിയാത്ത പാപത്തുങ്ങളെ പ്രയനത്ത് പിടിച്ചു. അവരും ഒടുവിൽ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആര് കാരണം? ഇങ്ങനെയുള്ള ചില ഹാമാന്മാര് കാരണം. ഭയവും നിരാശയും എല്ലാം ഹാമാനെ മുറുകെ പിടിച്ച് വല്ലാത്ത ഒരു ഘട്ടത്തിലായപ്പോൾ ആ തന്ത്രങ്ങളെല്ലാം അകത്ത് വെച്ചോട് ചെന്ന് ഭാര്യയോട് പറയുക, എടി എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ അവനെ നശിപ്പിച്ചേ പറ്റത്തുള്ളൂ. എടി നമുക്ക് ഉയർച്ച പ്രാപിക്കണമെങ്കിൽ, നമുക്ക് അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ അവനെ നശിപ്പിച്ചേ പറ്റത്തുള്ളൂ. അവൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നിടത്തോളം കാലം, അവന്റെ പ്രാർത്ഥന ഉയരുന്നിടത്തോളം കാലം നമ്മൾ ജയിക്കത്തില്ല. അവന്റെ പ്രാർത്ഥന ഇല്ലാതാക്കണം, അവനെ ദേശത്ത് നിന്ന് ഓടിക്കണം. അവനിവിടെ അമ്മാമ്മ നല്ല ആളാ, സ്വന്തം അച്ഛൻ്റെ അച്ഛാ വിഷമിക്കുന്നേ, അച്ഛൻ വിഷമിക്കുന്നേ, ഞാനില്ല അച്ഛൻ്റെ കൂടെ, അവിടെ ആൾക്കാരൊക്കെ ഇല്ല അച്ഛൻ്റെ കൂടെ, അവൻ നിൽക്കാനേ ഉള്ളു. സ്വന്തം സ്വന്തം പറയു, പറ അമ്മാമ്മ പറഞ്ഞു കൊടുത്ത്, എന്റെ പ്രാണപ്രിയപ്പെട്ടവളെ നീ പറഞ്ഞതാ ശരി. അച്ഛ എന്നെ മനസ്സ് നടത്ത്, അച്ഛ നല്ലൊരു മരം ഉണ്ടാക്കി, കഴിവ് മരം. എത്ര ഉയരമാണെന്ന് പറഞ്ഞത്?
എന്നിട്ട് ചെന്ന് ഭാര്യയോടൊന്ന് എടി, നീ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു. ദൈവത്തിന് ദൈവമക്കൾക്കും വിരോധമായി നാം ആറയിൽ ഇരുന്ന് പറഞ്ഞാലും അത് പുരമേ ഘോഷിക്കും. നമുക്ക് തോന്നും ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, എന്റെ അച്ചായൻ അറിയുന്നില്ല, എന്റെ മനസ്സ്, എന്റെ മറ്റേ മറ്റുള്ളവരാരും അറിയുന്നില്ല. പക്ഷെ നിന്റെ മനസ്സ് അറിയുന്ന ഒരു സ്വർഗമുണ്ട് കൊഞ്ഞെ. തനിക്ക് തന്നെ കുഴി കുഴിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ അറിയാതെ പോയത് കൊണ്ട് അവര് പറയുന്നത് കേട്ട് അതിനനുസരിച്ച് ആ തുള്ളി മോദേക്കായിയോ സംഭവം അറിഞ്ഞപ്പോൾ നെടുമ്പാട് വീണ് ദൈവത്തോട് കരയാൻ തുടങ്ങി. ദൈവമേ, ആർക്കും ഒരു ദോഷം ചെയ്യാതെ എല്ലാവരും നന്മ അനുഭവിക്കണം, എല്ലാവരും ഉയർച്ച പ്രാപിക്കണം, എല്ലാവരും ദൈവത്തിന്റെ മക്കളായി തീരണം, നാട് ദൈവത്തിന്റെ നാടായി മാറണം ആക്രമിച്ച് പ്രാർത്ഥിച്ച ദൈവന്റെ സഹോദരങ്ങളെ നശിപ്പിക്കുവാൻ ശത്രു തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. അവർ പറയുമോവേ, എന്നെ വിടുക്കുകൊണ്ടല്ലേ, നിന്റെ കൃപ കൊണ്ടാകേ, നീ എന്നെ മറന്ന് കളയലേ എന്ന് ഒറ്റ ദിവസം കൊണ്ട് തകർന്നു. എന്റെ കുഞ്ഞെ,
നീ എത്ര ദിവസം കൊണ്ടാ ആ പാവപ്പെട്ടവരുടെ കഴിവ് ബലമൊരുക്കിയത്? എത്ര പേരോട് കുശു കുശു കുശ കുഞ്ഞു കുഞ്ഞു മുന അനമന മീന എന്തൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് ഒതുക്ക. ആരുടെയൊക്കെ വീട് രാവും പകലും നീ തേടിപ്പോയി പറഞ്ഞ് അവനെ ഒന്ന് ഒതുക്ക. ആരെയൊക്കെ നീ കൂട്ടുപിടിച്ച് ഇപ്പൊ ആരെങ്കിലും വന്നപ്പോ നിനക്കല്ല കിട്ടിയത്. ആ മാ ചങ്കു പൊട്ടിക്കൊണ്ട് ഓടി എവിടെ ആ ഉപദേശം കൊടുത്ത ഭാര്യയുടെ ഉപദേശം കൊടുത്ത ഭാര്യയുടെ ഭാര്യയല്ലേ പറഞ്ഞത് അച്ചായ ഒരു കച്ചായ ഒരു കഴിയുമാരെ വിചാരിച്ചത് തന്റെ തന്ത്രങ്ങളെല്ലാം അങ്ങ് നടക്കും, പിന്നത്തേതിൽ ആ രാജ്യത്തിന്റെ രാജാവാകാമെന്ന്. പക്ഷെ നീതിയുടെ ദൈവമുണ്ടല്ലോ, അവനാർക്കും കടക്കാറെന്നല്ല, നിരപരാധിയുടെ കണ്ണുനീര് നിലവിളിക്കുന്നവന്റെ കണ്ണുനീര് മറുപടി നൽകുന്നവനോ? നീ ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ്, ആ കർത്താവിന്റെ മുമ്പിൽ നിന്നെ, നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ കുടുംബത്തെ, നിന്റെ നന്മയും ഏൽപ്പിച്ചു കൊണ്ടു പറ കർത്താവെ, ഇതെല്ലാം നീ തന്നതാ, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക് ദേശത്ത്. നീ നിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ നിലവിളിക്കേണ്ടി വന്നത്? തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ തന്റെ ഭാര്യയോട് പറഞ്ഞു. കഴിവുപോലെ ഉണ്ടാക്കിക്കാൻ പറഞ്ഞത് ഭാര്യന്റെ, അതുകൊണ്ട് ഭാര്യ തന്നെ അതിനൊരു ഉത്തരം തരണം. അങ്ങനെ തനിക്ക് സംഭവിച്ചെല്ലാം ചെയ്യുന്നത് സ്വന്തം കൂട്ടാളിയോട് പറയുക. എല്ലാവരോടും വിവരിച്ചു പറഞ്ഞു നടന്നതല്ല. അവന്റെ വിദ്വാൻമാർ ഉപദേശം കൊടുത്തവന്മാരും അച്ചായനെ കൊണ്ട് കഴിവുമരം ഉണ്ടാക്കിച്ച ഭാര്യയും പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്തുവാ മക്കളെ? മോർദ്ദഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, എത്ര ദിവസം നീ മോർദ്ദഖായിയെ കണ്ടിട്ട് നീ തന്ത്രങ്ങളെ മെനഞ്ഞവനോ? എവിടെയെല്ലാം പോയി നീ പറഞ്ഞു അവൻ അങ്ങനെ അവൾ ഇങ്ങനെ അവൾ ഇങ്ങനെ അവൾ അങ്ങനെ പറഞ്ഞില്ലേ 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 പറഞ്ഞത് ഏതായാലും കേട്ടില്ലെന്ന് നിനക്ക് തോന്നും, പക്ഷെ സ്വർഗം കേട്ടോണ്ടിരിക്കുന്നു. ആ കേട്ട സ്വർഗമായി ഇപ്പൊ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. സ്വർഗത്തിലെ ദൈവമാ ഇപ്പൊ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി അതിനെ തടയുവാൻ ആർക്കും പറ്റത്തില്ല. നയമാന്റെ ഭാര്യ പറയുകയാണ്, നീ മോർദ്ദഖായിയുടെ മുമ്പിൽ വീഴുവാൻ തുടങ്ങിയിരിക്കുന്നു. തുടങ്ങിയതേ ഉള്ളു, ഇനി വീഴ്ച ഭയങ്കരമാവാൻ പോവുക. സ്വത്രം തുടക്കമേ ആയിട്ടുള്ളത്, അവിടെയൊക്കെ ചെറിയ പൊട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി വലിയ പൊട്ട് വരാൻ പോവുക. സ്വത്രം സുഖമായി വാഴാമെന്ന് നീ രക്ഷിടേണ്ട, സുഖിക്കുവാനുള്ള കാലം ഇവിടെയല്ല. ഇവിടെ സുഖിക്കണോ? കർത്താവ് കൂടെ വേണം. ഇല്ലാത്ത സുഖങ്ങളെല്ലാം നിന്റെ ഉള്ളിൽ കണ്ണുനീരിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവിടും കുഞ്ഞെ. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കും, എന്നാൽ നീ ഒരു കുടുംബവും രക്ഷപ്രാപിക്കും, രക്ഷപ്പെടും. ആയിക്കോട്ടെ. ഒരു നിമിഷം ദൈവമുഖത്തേക്ക് നോക്ക്. നാം ആരാ? നാം ആരാ? നമ്മൾ കുറഞ്ഞ പുള്ളികളാ നമുക്ക് തോന്നുന്നുണ്ടോ?
സ്വർഗീയ കർത്താവിന്റെ രക്തം നൽകി വീണ്ടെടുത്ത വീണ്ടെടുപ്പിന്റെ മറവിലെ സ്വർഗരാജ്യത്തിന്റെ ഓഹരിക്കാരാ നീ ഞാനും. നശിച്ചു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന, മണ്ണോട് മണ്ണായി ചേരുന്ന ഈ ലോകത്തിന് അവകാശികളല്ല നീ ഞാൻ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാ. ആ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായ നിനക്കും എനിക്കും ഈ മണ്ണിനോട് ഒരു പൊരുത്തം ഉണ്ടാകരുത്, വിണ്ണിനോട് വേണം പൊരുത്തപ്പെടുവാൻ. അങ്ങനെയാണെങ്കിൽ വിണ്ണിലെ സ്വർഗം മണ്ണിലേക്ക് വന്നിട്ട് നിന്നെയും എന്നെയും ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസം അധികം വിദൂരമല്ലെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കേ. ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവൻ ഭവിക്കും അല്ലയോ നയമാനേ, അല്ലയോ ഹാമാനേ, നീ പേടിച്ചത് തന്നെ നിനക്ക് വന്ന് ഭവിച്ചില്ലേ? നീ ചെയ്യുമ്പോഴൊക്കെ നിന്റെ മനസാക്ഷി പറയത്തില്ലായിരുന്നോ വേണ്ട 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 വേണ്ടാന്ന്? എത്ര പ്രാവശ്യം നിന്റെ മനസാക്ഷി നിന്നോട് പറഞ്ഞിട്ടുണ്ട് വേണ്ട കുഞ്ഞെ, ചെയ്യരുത് കുഞ്ഞെ, പറയരുത് കുഞ്ഞെ എന്ന് പറഞ്ഞിട്ടും നീ അത് അനുസരിച്ചോ കേട്ടോ? ഇല്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കുഞ്ഞെ? സ്വർഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ സ്വർഗത്തെ അപ്പച്ചൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരറ്റത്തുനിന്നാ തുടങ്ങിയേക്കുന്നത്? ഒത്തിരി കണ്ണിൽ കുടിച്ചില്ലേ? ഒത്തിരി നിന്ന് അനുഭവിച്ചില്ലേ? ഒത്തിരി പരിഹസിക്കപ്പെട്ടില്ലേ? എന്തിനാ നീ പ്രാർത്ഥിച്ചത് അവർക്ക് വേണ്ടി? ഇപ്പൊ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ നിന്റെ കണ്ണിലല്ല അവൻ ആഗ്രഹിച്ചത്, അല്ലാതെ സന്തോഷമാണോ ആഗ്രഹിച്ചത്? കഴുകുമരത്തിൽ തൂങ്ങി ആടുന്നത് കണ്ടപ്പോ കൊട്ടാരത്തിനകത്ത് നിലവിളിയല്ല ഉയർന്നത്, പിന്നെയോ ഹാമാന്റെ ഭവനത്തിനകത്ത് നിലവിളി വരുമ്പോൾ കൊട്ടാരത്തിനകത്ത് ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം വരികയായിരുന്നു. നിന്റെ എന്റെയും ഭവനം കണ്ണുനീരിന്റെ ഭവനമാകരുത്, നിന്റെ എന്റെയും ഭവനം നിലവിളിയുടെ ഭവനമാകരുത്, നിന്റെ എന്റെ ജീവിതം നിരാശയുടെ ജീവിതമാകരുത്. എന്റെ ദൈവത്തെ എനിക്ക് സമാധാനത്തോടെ ആരാധിക്കണം. എന്റെ ജനത്തിന് ഒരു സ്വാതന്ത്ര്യം വേണം. എന്റെ ദൈവത്തെ എനിക്ക് സമാധാനത്തോടെ ഉയർത്തണം. മൊർദെഖായി പറഞ്ഞത് രാജാവിനോടല്ല, മൊർദെഖായി പറഞ്ഞത് ലോകത്തോടല്ല, മൊർദെഖായി പറഞ്ഞത് പ്രമാണിമാരോടല്ല, മൊർദെഖായി പറഞ്ഞത് സൈന്യമുള്ളതുമായ യഹോവയോടാ പറഞ്ഞത്. ആ യഹോവ മൊർദെഖായിയുടെ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്ന് അവനെ താഴെ നിന്ന് കൈപ്പിടി ചുമത്തി കൊട്ടാരത്തിൽ എത്തിച്ചെങ്കിൽ പ്രിയ ദൈവ പൈതലെ നമുക്ക് പ്രാർത്ഥിക്കാം.